ടുഡേസ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ്, മിസോറാം അഞ്ച് സംസ്ഥാനങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഈ സംസ്ഥാനങ്ങളിലെ പ്രധാന വിഷയങ്ങൾ? നരേന്ദ്രമോദി എന്ന ഫാക്ടറിൽ മാത്രം കറങ്ങിത്തിരിയുന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വിള്ളലുണ്ടാക്കാൻ കർണാടക നൽകിയ ശക്തി മാത്രം മതിയാകുമോ കോൺഗ്രസിന്? ജാതി സെൻസസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പിന്നീട് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും ഗതി നിർണ്ണയിക്കുമെന്ന് കരുതുന്ന കോൺഗ്രസ് ഇന്നേ ദിവസം തന്നെ ജാതി സെൻസസിന് വേണ്ടി പ്രമേയവും പാസാക്കുന്നു. സ്വത്ത പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിന്റെ തിരിച്ചുവരവും അതിലൂടെ ഇന്ത്യ മുന്നണിയിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയുമായി മാറുന്നതിലേക്ക് നയിക്കുമോ ഈ തെരഞ്ഞെടുപ്പ്? ഈ വിഷയമാണെന്ന് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. അതിഥികളായി എൻ പ്രശാന്ത്, മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ബി ജെ പി നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ പ്രശാന്തിലേക്ക് പോകുമ്പോൾ, ശ്രീ പ്രശാന്ത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമിഫൈനൽ എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തെ പൂർണ്ണമായും നിർണ്ണയിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാല ചരിത്രം. എന്തായാലും നരേന്ദ്രമോദി എന്ന ഒറ്റ ഫാക്ടറിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ഗ്രൗണ്ടിൽ പ്രത്യേകിച്ചും കാര്യമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. എന്താണ് പൊതുവെയുള്ള വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുമ്പോൾ? അല്ല, തീർച്ചയായും ലോക്സഭാ ഇലക്ഷന് മാസങ്ങൾ മാത്രം ആണ് ശേഷിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സ്വാഭാവികമായും അത് ഒരു സെമി ഫൈനൽ എന്ന മട്ടിൽ മാധ്യമങ്ങൾ പൊതുവിൽ ആ നിലയിൽ അതിനെ ചിത്രീകരിച്ച് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അസ്ഥ ചൂണ്ടിക്കാട്ടിയ പോലെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ ഇലക്ഷൻ ഘട്ടത്തിലും ഈ പറയുന്ന ഇതേ സമാനമായ വിധത്തിൽ അഞ്ച് സംസ്ഥാന നിയമസഭകളിലേക്ക് അതിന് മുമ്പായി ഇലക്ഷൻ നടന്നിരുന്നു. പക്ഷേ ആ ഇലക്ഷനിലെ ഒരു ജനവിധി ആയിരുന്നില്ല. പിന്നീട് ഏതാണ്ട് അഞ്ചോ ആറോ മാസങ്ങൾക്ക് മാത്രം അപ്പുറം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2018 നിയമസഭ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ നമുക്കറിയാം മൂന്ന് സംസ്ഥാനങ്ങളിൽ മുന്നിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അവർ സർക്കാർ രൂപീകരിച്ചു. മധ്യപ്രദേശിലും അവരുടെ സർക്കാരാണ് നിലവിൽ വന്നത്. കമൽനാഥാണ് മുഖ്യമന്ത്രിയായത്. പിന്നീട് കോൺഗ്രസിലെ പിളർപ്പ് കാരണം, ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് പോയതിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ പിളർപ്പ് കാരണമാണ് അവിടെ അവർക്ക് ഭരണം നഷ്ടമായത്. അങ്ങനെ ആ മൂന്ന് വലിയ സംസ്ഥാനങ്ങളിൽ ആധികാരികമായി കോൺഗ്രസ് ജയിച്ച് കയറിയപ്പോൾ ആ ഒരു പ്രതിഫലനം ലോക്സഭാ ഇലക്ഷനിലും കണ്ടേക്കാം എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ ആ നിലയിലൊരു പ്രതീതി സൃഷ്ടിച്ചിരുന്നുവെങ്കിലും തീർത്തും വ്യത്യസ്തമായ കാഴ്ചയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. 100 സീറ്റിലേറെ നേടിയ മധ്യപ്രദേശിൽ, നിയമസഭാ ഇലക്ഷനിൽ 100 സീറ്റിലേറെ നേടിയ മധ്യപ്രദേശിൽ ലോക്സഭാ ഇലക്ഷനിൽ ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. രാജസ്ഥാനിലും ഈ പറയുന്ന പോലെ സർക്കാർ രൂപീകരണം സാധ്യമായ രാജസ്ഥാനിലാവട്ടെ 25 സീറ്റിൽ ഒരൊറ്റ സീറ്റിൽ പോലും കോൺഗ്രസിന് ജയിക്കാൻ ലോക്സഭാ ഇലക്ഷനിൽ കഴിഞ്ഞില്ല. ഛത്തീസ്ഗഡിൽ കേവലം 2 സീറ്റ് മാത്രമാണ് കിട്ടിയത്. ഇതേപോലെ തന്നെ അതിന് തൊട്ടു മുമ്പ് നടന്ന കർണാടക അസംബ്ലി ഇലക്ഷനിലും നല്ല പ്രകടനം കോൺഗ്രസ് കാഴ്ചവെച്ചിരുന്നെങ്കിലും അവിടെയും ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ ഒരൊറ്റ സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ നിയമസഭാ ഇലക്ഷൻ്റെ ആ ഒരു റിസൾട്ട് അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായി അല്ലെങ്കിൽ ആ നിലയിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കുന്നതിൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ ഇലക്ഷനിലെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് അതിനോട് യോജിക്കാനാവില്ല. കാരണം നിയമസഭാ ഇലക്ഷൻ അതാത് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളെ ഊന്നിക്കൊണ്ടുള്ളതാണ്. ലോക്സഭാ ഇലക്ഷൻ പൊതുവെ ഒരു ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നതും ആര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണം അല്ലെങ്കിൽ ഏത് മുന്നണിയുടെ സർക്കാർ വരണം തുടങ്ങിയ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നതുമായ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ അസംബ്ലി ഇലക്ഷനിലേക്ക് കണക്കാക്കിയാൽ ഇവിടെയും നമുക്ക് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇക്കുറി കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും മുഖാമുഖമായ ഏറ്റുമുട്ടലാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഈ രണ്ട് പാർട്ടികളുടെ മുഖാമുഖമുള്ള ഏറ്റുമുട്ടലാണ്. തെലങ്കാനയിൽ ഈ പറയുന്ന പോലെ ഭരണകക്ഷിയായ ബി ആർ എസിന് പുറമെ പ്രതിപക്ഷമായ കോൺഗ്രസും അവിടെ ഒരു ശക്തിയാവാൻ ശ്രമിക്കുന്ന ബി ജെ പിയും ഉണ്ട്. നമുക്ക് മിസോറാം തൽക്കാലം വിടാം, അത് വടക്കു കിഴക്കൻ സംസ്ഥാനം. അവിടുത്തെ ഒരു രാഷ്ട്രീയം വ്യത്യസ്തമാണ്. അതിപ്പോൾ എൻ ഡി എ മുന്നണിയാണ് അവിടെ, മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ സർക്കാരാണ്. അവർ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. എന്നാൽ മണിപ്പൂർ വിഷയത്തിലടക്കം കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളോട് അവർക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ആ സഖ്യവും മറ്റും എങ്ങനെ പോകുമെന്നുള്ളത് കണ്ടറിയണം. മറിച്ച് പ്രധാനപ്പെട്ട നാല് സംസ്ഥാനം എടുക്കുമ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ബി ജെ പി മുഖാമുഖമുള്ള ഏറ്റുമുട്ടൽ, ഒരു സംസ്ഥാനത്ത് കോൺഗ്രസും ബി ആർ എസും ബി ജെ പിയും മുഖാമുഖം വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇവിടെ നമുക്കറിയാം രണ്ട് പാർട്ടികളും പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് രണ്ട് പാർട്ടികളും നേരിടുന്നത്. ബി ജെ പി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാജസ്ഥാനിൽ ബി ജെ പിയുടെ മുഖമായി ഇപ്പോഴും പൊതുവിൽ ജനങ്ങൾക്ക് മുമ്പാകെയുള്ളത് മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയാണ്. ഛത്തീസ്ഗഡിലാവട്ടെ മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ് ആണ്. മധ്യപ്രദേശിലാവട്ടെ
ആവട്ടെ നിലവിലെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. എന്നാൽ ഈ മൂന്ന് പേരെയും ഈ തെരഞ്ഞെടുപ്പിൽ തഴയുവാൻ അല്ലെങ്കിൽ അവരെ അപ്രസക്തമാക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം. അത് എന്ത് താല്പര്യത്താലാണ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരികയുള്ളൂ. എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷായും ഈ പറയുന്ന മൂന്നും നേതാക്കളെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ, അതായത് സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ മുഖമായി തുടരാൻ അവർ താല്പര്യപ്പെടുന്നില്ല. നമുക്കറിയാം സമീപകാലത്ത് ബി ജെ പി സ്വീകരിക്കുന്ന ഒരു നയം അവർ ജയിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ താരതമ്യേന അപ്രധാന വ്യക്തികളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. അത് ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും ഒക്കെ തന്നെ അത് കണ്ടതാണ്. ആകെ അതിന് വ്യത്യസ്തമായുള്ളത് യു പി മാത്രമാണ്. യോഗി ആദിത്യനാഥ് അവരുടെ ഒരു പ്രബലമായ ഒരു മുഖമാണ്. എന്നാൽ ഈ യോഗിയെ പോലും നീക്കാൻ ഒരു ഘട്ടത്തിൽ ബി ജെ പി നേതൃത്വം ശ്രമിച്ചിരുന്നെങ്കിലും അതിനെ പരാജയപ്പെടുത്താൻ യോഗിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം തുടരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തീർത്തും അപ്രധാന മുഖങ്ങളാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരുടെ. പലരുടെയും പെട്ടെന്ന് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ബി ജെ പി നേതാക്കൾക്ക് പോലും മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ നിശ്ചയമായും അമിത്ഷായ്ക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യമുണ്ട്. കാരണം മോഡി കഴിഞ്ഞാൽ ബി ജെ പിയുടെ അടുത്ത നേതാവ് എന്ന നിലയിൽ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമിത്ഷാ. അപ്പോൾ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു കരുത്തുറ്റ നേതാവ് ഉയർന്നു വരുന്നത് അമിത്ഷാ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ യോഗി ആദിത്യനാഥിനോട് പോലും അമിത്ഷായ്ക്ക് ആ താല്പര്യമില്ലായ്മ പല ഘട്ടങ്ങളിലും പ്രകടമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ബി ജെ പി അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ നേതാക്കളെല്ലാം ഒറ്റയടിക്ക് മാറ്റുമ്പോൾ പകരം വെക്കാൻ ആരുമില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധി ബി ജെ പി അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെ മറികടക്കാനായി എം പിമാരെയും മറ്റും കൂട്ടത്തോടെ നിയമസഭാ ഇലക്ഷനിലേക്ക് മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിലെ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അവിടെ 7 ലോക്സഭാ അംഗങ്ങൾ അവിടെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട്. വസുന്ധരയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന ജയ്പൂർ രാജകുടുംബം. അതുകൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ആ വിഷയത്തിലേക്ക് വരാം. ഈ എം പിമാർ കൂട്ടത്തോടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ശ്രീ ജയസൂര്യൻ നോക്കൂ. ഇവിടെ പ്രശാന്ത് പറഞ്ഞതുപോലെ മിസോറാം നമുക്ക് തൽക്കാലം മാറ്റി നിർത്തി മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം പരിശോധിക്കുമ്പോൾ മറ്റ് നാലിടത്തും ഈ സംസ്ഥാന ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉയർത്തിക്കാട്ടാനായി ഒരു നേതാവില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് ബി ജെ പി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പോൾ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ. പക്ഷേ ആ സംസ്ഥാനത്ത് നടന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നിലവിൽ ബി ജെ പി അതൊരു പ്രതിസന്ധിയായാണോ അങ്ങനെ ഒരു സാഹചര്യത്തെ കാണുന്നത്? അതോ നരേന്ദ്രമോദി എന്ന ഒറ്റ ഫാക്ടറിൽ നിങ്ങൾ അത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവ് എന്നതിലുപരി പാർട്ടി നടത്തിയ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക്. അതുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തെയോ പാരമ്പര്യത്തെയോ ജാതിയെയോ ഒക്കെ ആശ്രയിച്ച് നിലനിൽക്കേണ്ട ഒരു ഗതികേട് ബി ജെ പിക്കില്ല. അതുകൊണ്ടാണ് ബി ജെ പി ഈ പറഞ്ഞ പോലെയുള്ള കുടുംബങ്ങൾ, വ്യക്തികൾ, ജാതികൾ എന്നൊന്നും പരിഗണിക്കാതെ അതിലുപരിയായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകാൻ ധൈര്യപ്പെടുന്നത്. ഈ ഒരു ധൈര്യം അതാണ് സംശയം. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും അത് ഈ വരാൻ പോകുന്നിടത്ത് മാത്രമല്ല ഇതിനു മുൻപും സമീപകാല ചരിത്രത്തിൽ നമ്മൾ കാണുന്നതൊക്കെയും നരേന്ദ്രമോദി എന്ന ഒറ്റ ഫാക്ടറിൽ ഈ ചർച്ചകളൊക്കെയും അവസാനിക്കുന്നതാണ്. അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ബി ജെ പിക്ക് മറ്റൊരു വാദം മുന്നോട്ട് വയ്ക്കാൻ കഴിയുക? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാലത്താണ് നരേന്ദ്രമോദിയെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും പ്രധാനമന്ത്രി എന്നുള്ള പദത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നത്. ഒരു എം പി പോലും ഒരിക്കലും ആയിട്ടില്ലാത്ത വ്യക്തി നേരിട്ട് വന്ന് പ്രധാനമന്ത്രിയാവുകയാണ് ചെയ്തത്. അന്ന് എല്ലാവരും ഇതുപോലെ അത്ഭുതപ്പെട്ടു പോയി, ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന്. അതാണ് ബി ജെ പി. അതായത് ഒരു വ്യക്തി എന്നുള്ളതിൽ തൂങ്ങി നിൽക്കാനോ ആശ്രയിക്കാനോ ശ്രമിക്കുന്ന പാർട്ടിയെ അല്ല. പിന്നെ പുറത്തുള്ളവർ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും അങ്ങനെ അതിനെ കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. യഥാർത്ഥത്തിലുള്ള ബി ജെ പി എന്താണ് എന്നാർക്കും മനസ്സിലായിട്ടില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം. ഏതായാലും മാധ്യമങ്ങളും പ്രതിപക്ഷ കക്ഷികളും അങ്ങനെ തന്നെ ചർച്ച ചെയ്യട്ടെ. ബി ജെ പിയെ മനസ്സിലാക്കുന്നതിൽ അവർക്കിനിയും കുറേ കൂടി കാലം എടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഏതായാലും ഈ രാജ്യത്ത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരാനും അവിടെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനും ഈ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് മഹാഭൂരിപക്ഷത്തോടെ കടന്നു വരാനും ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കാനും ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്താനുമൊക്കെ ബി ജെ പിക്ക് സാധിക്കുന്നത് അനിതര സാധാരണമായ ഒരു രാഷ്ട്രീയ ശൈലി അതിന് ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ പിന്നിൽ അതിൻ്റേതായ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. പ്രത്യയശാസ്ത്രം മാത്രമല്ല, പ്രവർത്തന പദ്ധതിയുണ്ട്. ആ പ്രവർത്തന പദ്ധതിയും പ്രത്യയശാസ്ത്രവുമാണ് ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്നത്. അവിടെ വ്യക്തികൾ പ്രസക്തമല്ല. നരേന്ദ്രമോദി എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ കാണുന്നു, നാളെ നരേന്ദ്രമോദിയും മാറിയേക്കാം. അതിനേക്കാൾ കരുത്തുള്ള ആൾക്കാർ ബി ജെ പിയുടെ പിൻനിരയിൽ ഇപ്പോൾ തന്നെ ധാരാളം പേരുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയുടെ കാലം കഴിയുമ്പോൾ അടുത്തയാൾ വരും, അത്രയേ ഉള്ളൂ.
അതായത് വ്യക്തിയെയോ കുടുംബത്തെയോ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പാരമ്പര്യം ബി ജെ പിക്ക് ഇല്ല. അതൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണ്. ഒരു കുടുംബം തീർന്നാൽ പാർട്ടി തീർന്നു, ഒരു വ്യക്തി പോയാൽ പാർട്ടി പോയി എന്നൊക്കെ പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ശൈലിയാണ്. ബി ജെ പിക്ക് അതില്ല. നോക്കൂ, അവിടെയാണോ ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു പോയതുപോലെ ഈ എം പിമാർ കൂട്ടത്തോടെ സംസ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അത് പരിശോധിക്കുമ്പോഴും ആ നിലയിൽ ഒന്നിലധികം ആളുകൾ പലയിടത്തും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് താങ്കൾ പറഞ്ഞ ആ ഫാക്ടർ വർക്ക് ചെയ്യുന്നതാണോ, അതോ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ഇവിടങ്ങളിൽ? ബി ജെ പി തെരഞ്ഞെടുപ്പുകളെ കാണുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. അതായത് പാർട്ടിയിലെ ഇപ്പം പ്രധാനപ്പെട്ട ചില കേന്ദ്രമന്ത്രിമാർ നമ്മൾ ഓർക്കുന്നുണ്ടാവും, അതുപോലെ പാർട്ടിയിലെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ, ഇവരെയൊക്കെ പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റ് ചുമതലകൾ കൊടുക്കുന്ന ഒരു ശൈലി ബി ജെ പിക്കുണ്ട്. അത് ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ താനും. അതായത് കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളോട് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കൂ, എന്നിട്ട് നിങ്ങൾ പാർട്ടിയിൽ വന്ന് ഇന്ന സ്ഥാനമെടുത്ത് പാർട്ടിയുടെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അവരങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രി മാത്രമായിരുന്ന ഒരാൾ ഒരിക്കലും പാർലമെൻറ്റിൽ മത്സരിക്കാത്ത ഒരാളോട് നിങ്ങൾ നേരെ പോയി പ്രധാനമന്ത്രിയാകൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും പാർട്ടിയിലില്ല. അങ്ങനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. ഇതുപോലെ കേന്ദ്രത്തിലുള്ള എം പിമാരോ കേന്ദ്രത്തിലുള്ള മന്ത്രിമാരോ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോയി ഒരു എം എൽ എ ആകുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവർ കേന്ദ്രമന്ത്രി സ്ഥാനമോ എം പി സ്ഥാനമോ ഒക്കെ പരിത്യജിച്ചുകൊണ്ട് ഒരു എം എൽ എ ആകാനാണ് പാർട്ടി പറഞ്ഞതെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ്. അത് മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾ ആ നിലയിൽ അതിനെ കാണുന്നത് അങ്ങനെ തന്നെ ആകുകയും ചെയ്യട്ടെ. ശ്രീ പ്രശാന്ത്, നോക്കൂ, ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന ദിവസം തന്നെയാണ് ഈ ജാതി സെൻസസിന്റെ പേരിൽ ഒരു ഘട്ടം കൂടി കടന്നുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് തുടക്കമിട്ടിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ജാതി സെൻസസ് പ്രധാന ഘടകമാകുമെന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കരുതുകയും ചെയ്യുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. എങ്ങനെയാണ് ആ ഫാക്ടർ വർക്ക് ചെയ്യുക? തീർച്ചയായും ഈ ജാതി സെൻസസ് എന്നുള്ളത് നമുക്കറിയാം, ബീഹാറിലെ നിതീഷ് കുമാർ സർക്കാരാണ് ആ ജാതി സെൻസസിലേക്ക് ആദ്യം കടന്നത്. അതിൻ്റെ കണക്കുകൾ അവർ പുറത്തുവിടുകയും ചെയ്തു. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ പ്രാതിനിധ്യം, വിവിധ മേഖലകളിലെ അവരുടെ പ്രാതിനിധ്യം എത്രമാത്രം തുച്ഛമാണെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. പിന്നോക്ക ജനവിഭാഗങ്ങൾ ബീഹാറിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 64% വരുന്നു എന്നൊരു കണക്കാണ് ജാതി സെൻസസിലൂടെ പുറത്തു വന്നത്. അത് ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജാതി സെൻസസ് എന്ന ആ ഒരു ആവശ്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെക്കുമ്പോൾ ബി ജെ പി അവിടെ വല്ലാതെ പ്രതിരോധത്തിലാവുകയാണ്. കാരണം ബി ജെ പി എക്കാലവും പ്രതികരിക്കുന്നത് ആ ഒരു സവർണ വോട്ടുകളെയും ആ ഒരു സവർണ ആവശ്യങ്ങളെയും മുദ്രാവാക്യങ്ങളെയും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഒരു സവർണ പാർട്ടി എന്ന നിലയിലാണ് ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെക്കാലം നിലനിന്ന് പോന്നിരുന്നത്. പിന്നീടാണ് യു പിയിലും മറ്റുമൊക്കെ കുറേയേറെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലേക്കും ഒക്കെ തന്നെ കടന്നു ചെല്ലാൻ ബി ജെ പിക്ക് ആവുന്നതും കൂടുതൽ അവരുടെ രാഷ്ട്രീയ അടിത്തറ വിപുലമാവുന്നതും. എന്നാൽ ഈ ഒരു മുദ്രാവാക്യം, ഈ ഒരു ആവശ്യം ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുമ്പോൾ അത് നിശ്ചയമായും ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ ഒരു പ്രതിഫലനം നിശ്ചയമായും ഉണ്ടാവും. കാരണം ഇത്ര സ്വാതന്ത്ര്യാനന്തരം ഇത്ര വർഷം പിന്നിടുമ്പോഴും ഈ പറയുന്ന സംവരണ ആനുകൂല്യങ്ങൾ, നിലവിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണ ആനുകൂല്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ പറയുന്ന സർക്കാർ ശ്രേണികളിലും സംവിധാനങ്ങളിലും മറ്റും അവരുടെ പ്രാതിനിധ്യം തീർത്തും കുറവാണെന്ന ബോധ്യം ഈ പറയുന്ന മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ആ അനീതി മാറിക്കിട്ടണം എന്ന ആവശ്യം അവർക്കിടയിൽ ശക്തവുമാണ്. അപ്പോൾ ബി ജെ പി ആവട്ടെ, എന്നാൽ ഇതിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ തന്നെ അത് പ്രകടമാണ്. ഈ പറയുന്ന ജാതിയുടെയും മറ്റും പേരിൽ ഒരു വിഘടനം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ബി ജെ പി കാര്യത്തിൽ വലിയൊരു ആശങ്ക ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അവർക്കൊരിക്കലും ഈ പറയുന്ന സവർണ വിഭാഗത്തെ കൈവിടാൻ അവർക്കാവില്ല. അവരെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് സാധിക്കില്ല. കാരണം അതുമായി ചേർന്ന് നിൽക്കുന്നതാണ് സംഘപരിവാറിൻ്റെ പ്രത്യേക ശാസ്ത്രം എന്നത് തന്നെ. അപ്പോൾ എങ്ങനെ ഇതിനെ ഈ ഒരു വിഷയത്തെ മറികടക്കാം, ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാം എന്ന വലിയൊരു വെല്ലുവിളി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന വേളയിൽ ബി ജെ പിക്ക് മുന്നിലുണ്ട്. അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി തന്നെ
മാധ്യമങ്ങളെ കാണുകയും ജാതി സെൻസസ് എന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ ഒരു ആവശ്യമായി തന്നെ മുന്നോട്ട് വെക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയതും ഇന്ത്യ കൂട്ടായ്മയിൽ ഏതാണ്ട് ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ജാതി സെൻസസ് വേണമെന്ന നിലപാടുള്ള രാഷ്ട്രീയ കക്ഷികളാണ്. ഇടതുപക്ഷ പാർട്ടികളടക്കം ആ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് അത് കൂടുതൽ ശക്തമാകുമ്പോൾ പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത്തരം നടപടികളിലേക്ക് ആ സർക്കാരുകൾ കടക്കുകൂടി ചെയ്യുമ്പോൾ BJP കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാവും ഉണ്ടാവുക. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു നേതാക്കളെ കണ്ടല്ല അല്ലെങ്കിൽ വ്യക്തികളെ കണ്ടല്ല BJPയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞ രമൺ സിംഗോ അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാനോ ഏതെങ്കിലും ഒരു കുടുംബ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളായി അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരായി രാഷ്ട്രത്തിലേക്ക് വന്നവരല്ല. ശിവരാജ് സിംഗ് ചൗഹാനും രമൺ സിംഗും ഒക്കെ അവരുടെ തന്നെ അധ്വാനം കൊണ്ട് BJPയുടെ നേർനിലയിലേക്ക് എത്തിയതാണ്. എന്നാൽ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവരെ തഴയുന്നതിന് പിന്നിൽ ചില അസ്വാഭാവികതകൾ നിശ്ചയമായും ഉണ്ട്. കാരണം അത് പ്രധാന മുഖങ്ങളൊന്നും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ശക്തമായി ഉണ്ടാവരുത് എന്ന BJPയുടെ നിലവിലെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് അതിന് പിന്നിൽ. നിലവിലെ കേന്ദ്ര നേതൃത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം BJPയിൽ നിലവിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രണ്ടേ രണ്ട് വ്യക്തികളാണ്, നരേന്ദ്രമോദിയും അമിത്ഷായും. ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിനിധി മോദിയുടെ കാലം കഴിയുമ്പോൾ അദ്ദേഹം മാറും, വേറൊരാൾ വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കാലം കഴിയുന്നതുവരെ എന്തായാലും ഈ പാർട്ടിക്കുള്ളിൽ ഒരു ജനാധിപത്യ ശബ്ദം ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. ഈ രണ്ടു പേർ എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് ആ പാർട്ടി ശ്രീ ജയസൂര്യൻ, ജാതി സെൻസസ് വലിയ ഇമ്പാക്റ്റ് ഈ വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കും എന്ന് പ്രതിപക്ഷ സഖ്യം കരുതുന്നുണ്ട്. അതിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന നിലപാട് BJPക്ക് തിരിച്ചടിയാകില്ലേ? ഒരിക്കലുമില്ല. അതിന്റെ കാരണം പറയാം. CAA വന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും പറഞ്ഞു BJPയുടെ വെടിക്കെട്ട് തീർന്നു, ഈ CAAയോട് കൂടി BJP അസ്തമിക്കുകയാണ്, കേന്ദ്രമന്ത്രിസഭ താഴെ വീഴാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിലൊക്കെ BJP വൻപിച്ച ഭൂരിപക്ഷത്തോടെ അതിശക്തമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെയാണ് കിസാൻ കർഷക സമരം വന്നു, കർഷക സമരത്തോടുകൂടി BJP തീർന്നു. ഇതിനെ അതിജീവിക്കാൻ ഒരിക്കലും കഴിയില്ല, അന്നം തരുന്നവൻ്റെ ഇടപാടാണെന്നെല്ലാം പറഞ്ഞ് അതിഗംഭീരമായ പ്രചരണം നടന്നു. പക്ഷേ കർഷക സമരം കഴിഞ്ഞു, BJP ഇപ്പോഴും അതിശക്തമായിട്ട് തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം ആണ് ഇതും. ഇതൊരു പ്രചരണമാണ്, വേറൊന്നും പറയാനില്ല. BJPയെ മാറ്റുക എന്നുള്ളത് പറഞ്ഞു നോക്കിയിട്ട് പറ്റാതെ വരുമ്പോൾ പിന്നെ ജാതി എടുത്തിട്ട് കളിച്ചു നോക്കുക എന്നുള്ളതാണ്. നോക്കട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സമീപനം ഒരു പുനർവിചിന്തനം ഉണ്ടാകില്ല എന്നത് തന്നെയാണോ താങ്കളുടെ ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കേണ്ടത്? അല്ല, ജാതി സെൻസസ് വേണമെന്ന് പറയുകയും അത് നടപ്പാക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തുകയും ചെയ്ത പാർട്ടിയാണ് BJP. വേറെ ആരും ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1931 ജാതി സെൻസസ് നടന്നതിന് ശേഷം പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1953 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കാക്ക കലേത്കർ കമ്മീഷനെ വെച്ചു ജാതിയുടെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിന് വേണ്ടി. ആ റിപ്പോർട്ട് കൊണ്ട് കൊടുത്തെങ്കിലും അത് നിശേഷം തള്ളിക്കളയുകയാണ് നെഹ്റു ചെയ്തത്. ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകുമല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാര്യമാണ്. പ്രസന്റ് നിങ്ങൾ ആ ഘട്ടം മുതൽ ജാതി സെൻസസിനോട് ആ നിലപാടായിരുന്നു BJPക്കെങ്കിൽ ഇപ്പോൾ വളരെ എളുപ്പമായി അതിനോട് അനുകൂലമായി നിലപാട് സ്വീകരിച്ചാൽ തന്നെ ഇപ്പോൾ ഉയരുന്ന എല്ലാ കോലാഹലങ്ങളും ഇല്ലാതാകുമല്ലോ. അതിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിന് സാധിക്കുന്നുണ്ടല്ലോ. ഞങ്ങളാണല്ലോ ഈ കഴിഞ്ഞ വർഷം 2011 നമ്മുടെ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു, അതിനുശേഷം പിന്നീട് ഈ 105 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ജാതി സെൻസസിൻ്റെ പരമാധികാരം സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് സംസ്ഥാനങ്ങളിലൂടെ ഈ ജാതി സെൻസസ് നടത്തണം. അത് പറയാൻ കാരണമുണ്ട്. അതായത് ഒരേ ജാതി തന്നെ പല സംസ്ഥാനങ്ങളിൽ പല സാമൂഹിക അവസ്ഥയിലും സാമ്പത്തിക അവസ്ഥയിലുമുണ്ട്. അപ്പോൾ ഒരിടത്ത് മാത്രം നിർണ്ണയിച്ചാൽ അത് മറ്റേടത്ത് തെറ്റായിപ്പോകും. അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായ രീതിയിൽ സെൻസസ് നടത്തി വളരെ കൃത്യമായത് ജനങ്ങളിൽ എത്തിക്കണം അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞത് BJP ആണ്. പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടേയില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് ജാതി സെൻസസ് എന്ന് പറയുന്നതിനെ ജാതിയായി ഭിന്നിപ്പിക്കാൻ പ്രതിപക്ഷം ഉപയോഗിക്കരുത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അങ്ങനെ പറയാനൊരു കാരണവുമുണ്ട്. ജിത്തനി ആബാദി ഉത്തനാ ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനെ വഴിതിരിച്ച് വിട്ടിട്ട് അതിനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനും ജാതിയായിട്ട് ഭിന്നിപ്പിക്കാനും വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി രംഗത്ത് വന്നത്. അല്ലാതെ ജാതി സെൻസസിനെ പ്രധാനമന്ത്രിയോ BJPയോ ഒരിക്കലും എതിർക്കില്ല. കാരണം ഞങ്ങളാണിത് കൊണ്ടുവന്നത്.
കോൺഗ്രസ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് ജാതി സെൻസസിൽ ബി ജെ പിയുടെ നിലപാട്. അതാണോ ജാതി സെൻസസിനെ കുറിച്ച് ബി ജെ പി ആണ് പറഞ്ഞതും അത് നടപ്പാക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടപ്പാക്കിയതും? അപ്പോൾ അതിന് കോൺഗ്രസിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ പുറകെ വന്നത് ജാതി സെൻസസിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അപ്പോൾ ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്ത ബി ജെ പി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വിദഗ്ധമായ ഒരു മറുപടിയാണ് ജയസൂര്യൻ ആ വിഷയത്തിൽ പറഞ്ഞത്, എങ്കിലും അതിനൊരു മറുപടി വളരെ വേഗം. പിന്നോക്ക ജനവിഭാഗങ്ങളോടുള്ള ബി ജെ പിയുടെ സമീപനം എന്താണെന്നുള്ളത് വി പി സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടം മുതൽ നമ്മൾ കാണുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇതിനെതിരെ ശക്തമായി ഒരു സവർണ വിഭാഗത്തിൻ്റെ സമരം വന്നപ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും കൊടുത്തത് ഇവിടുത്തെ സംഘപരിവാരമാണ്. ഏത് വിധത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അട്ടിമറിക്കാം എന്ന ഒരു ആശയത്തിൽ നിന്നാണ് എൽ കെ അദ്വാനിയുടെ മറ്റേ അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള രഥയാത്ര പോലും ഉണ്ടാവുന്നത്. അങ്ങനെ ആ ഘട്ടം മുതൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന സംവരണ ആനുകൂല്യങ്ങൾ അവർ അല്ലെങ്കിൽ അവരുടെ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് അവരെ മുൻപിലേക്ക് എത്തിക്കാൻ ുള്ളൊരു അവസരം അത് ഒരുങ്ങുന്നതിനെ തടയിട്ട ബി ജെ പിയാണ്. ആ ബി ജെ പിയുടെ വക്താവാണിപ്പോൾ ഞങ്ങളാണ് ജാതി സെൻസസിന് വേണ്ടി വാദിക്കുന്നതെന്ന വിചിത്ര ന്യായീകരണവുമായി രംഗത്ത് വരുന്നത്. ഞാൻ ജയസൂര്യോട് ചോദിക്കട്ടെ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ആ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ പറയുന്ന 105 ഭേദഗതി പ്രകാരം ഇങ്ങനെ ഒരു സെൻസസിന് ഒരുങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരുങ്ങുമെന്ന പ്രഖ്യാപനം നടത്താൻ അവിടുത്തെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് പ്രധാനമന്ത്രി ഞങ്ങളിത് ജാതി സെൻസസ് നടത്തും എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ? പക്ഷേ ജയസൂര്യൻ അതിൽ ഒരു മറുവാദം ഉന്നയിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങയിലേക്ക് വരിക കൂടി ചെയ്തത്. അതിനോട് കൂട്ടിച്ചേർത്ത് ബാക്കി കൂടി ശ്രീ പ്രശാന്ത്. തീർച്ചയായും ഈ ബീഹാറിൽ ഈ ജാതി സെൻസസ് കണക്കുകൾ വന്നപ്പോൾ തന്നെ അതിനെ തള്ളിക്കളയുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ് പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളിൽ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം ഈ കണ്ണിൽ പൊടിയിടലാണ്, ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല എന്ന മട്ടിൽ എന്തുകൊണ്ട് ഇതിനെ അനുകൂലിക്കാൻ അവർ തയ്യാറാവുന്നില്ല? നമുക്ക് ബീഹാറിൽ തന്നെ നമുക്ക് 64% ജനങ്ങൾ പിന്നോക്കം, അതിൽ തന്നെ ഏതാണ്ട് 34% അതീവ പിന്നോക്കം. അവർക്കൊക്കെ വിവിധ സാമൂഹ്യ മേഖലകളിലെ അവരുടെ പ്രാതിനിധ്യം എത്രയാണ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന ആ ഒരു നീതികേട്, ഈ പറയുന്ന നമ്മുടെ ചരിത്രം വരുത്തിവെച്ച ആ ഒരു നീതികേട് മാറ്റേണ്ട ഒരു ഘട്ടമായിട്ടില്ലേ? അവർക്ക് അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം നൽകേണ്ട അവസരമായിരിക്കില്ലേ? എന്തുകൊണ്ടാണ് സംഘപരിവാർ അതിനോട് യോജിക്കാത്തത്? എന്തുകൊണ്ടാണ് സംഘപരിവാർ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത്? കാരണം അവരുടെ ആ ഒരു സവർണ ആനുകൂല്യ അനുകൂല രാഷ്ട്രീയം തന്നെയാണ് സംഘപരിവാർ പ്രത്യയശാസ്ത്രം എക്കാലവും ഈ പറയുന്ന ആ ഒരു സവർണ രാഷ്ട്രീയത്തിനൊപ്പം. സമയപരിമിതി ഉണ്ട്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കൂടി എനിക്ക് പോകേണ്ടതുണ്ട്. അത് നോക്കുക, തെലങ്കാനയാണ്. പല സർവേകളും തെലങ്കാനയിൽ കോൺഗ്രസിന് മുൻതൂക്കം, കോൺഗ്രസ് അധികാരത്തിലെത്താനുള്ള ഒരു സാഹചര്യം പ്രഖ്യാപിക്കുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്. പക്ഷേ തെലങ്കാനയുടെ ഒരു ചരിത്രം നമുക്കറിയാം, സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള സാഹചര്യം നമുക്കറിയാം. ഇപ്പോൾ നിലവിലെ ഭരണം മാറി, കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ കാണണമല്ലോ. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ചിട്ട് അത്തരം സർവേ ഫലങ്ങൾ താങ്കൾ എങ്ങനെ കാണുന്നു? വളരെ വേഗം. അല്ല, തെലങ്കാനയിൽ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമാണ്, അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അവിടെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആ ഒരു സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ ബി ജെ പി കിണഞ്ഞ് ശ്രമിച്ചിരുന്നെങ്കിലും അതിലൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബി ആർ എസ് അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു, അദ്ദേഹം ഇപ്പോഴും അവിടുത്തെ ഏറ്റവും എന്താ പറയുക, ജനപിന്തുണയുള്ളൊരു നേതാവായി തുടരുകയാണ്. മറിച്ച് കോൺഗ്രസിൻ്റെ പി സി പ്രസിഡന്റ് രേവന്ത് റെഡ്ഡി, അദ്ദേഹം ചുമതല ഏറ്റ ശേഷം കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയും ഒരു റിഫ്റ്റ് കോൺഗ്രസിനകത്തുണ്ട്. ഉത്തംകുമാർ റെഡ്ഡിയും രേവന്ത് റെഡ്ഡിയും, ഉത്തംകുമാർ റെഡ്ഡി മുൻ പി സി സി പ്രസിഡന്റാണ്, ഇവർ രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കേണ്ടതുണ്ട്. ഒപ്പം ഈ പറയുന്ന ബി ആർ എസിൻ്റെയും ഈ പറയുന്ന കെ ചന്ദ്രശേഖര റാവുവിൻ്റെയും ആ ഒരു സ്വാധീനം, അവർ തെലങ്കാനയ്ക്ക് വേണ്ടി നിലകൊണ്ട ഏക ശബ്ദം ഈ പറയുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെതാണെന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിന് കോൺഗ്രസിന് മാറ്റം കൊണ്ടുവരുന്നു. നമുക്കറിയ യു പി എ സർക്കാരിൻ്റെ കാലത്താണ് തെലങ്കാന രൂപപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഒരു ഗുണഫലം കോൺഗ്രസ് ഉണ്ടായില്ല, ദയനീയമായി തോൽക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ കുറച്ചുകൂടി കോൺഗ്രസിന് സാധ്യതയുള്ളൊരു ഘട്ടമാണ്. മറിച്ച് ബി ജെ പി ഉണ്ട്. ബി ജെ പി പക്ഷേ കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ അവരുടെ ബി ജെ പി പ്രസിഡന്റിനെ മാറ്റേണ്ട സ്ഥിതി വരെ ഉണ്ടായി. നേതാക്കൾക്കിടയിൽ ഒരു തമ്മിലടി അല്ലെങ്കിൽ ചേരിപ്പോര് നിലനിൽക്കുന്ന ദിവസങ്ങളിലും ചർച്ചകൾ വേണ്ടതുണ്ട് എന്നതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ കടക്കാമെന്ന് തോന്നുന്നു. ഉൾപാത്തി പ്രശ്നം ഈ സംസ്ഥാനങ്ങളിലൊക്കെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വെക്കുന്ന ചോദ്യമാണ്. വളരെ നന്ദി ശ്രീ എൻ പ്രശാന്ത്, ഒപ്പം തന്നെ എസ് ജയസൂര്യൻ ടുഡേസ് ഡിബേറ്റിൽ സഹകരിച്ചതിന്.